ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ സംഖ്യയാവും അറിയാം, എന്നാലും തൽക്കാലം പറഞ്ഞു വെക്കുകയാണ്, വേറെ വഴിയില്ലാത്തതുകൊണ്ട്. ഇനി അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് ഈ ഒരു അക്രമവും അതിൽ തന്നെ കുറേ ആളുകൾ, കുറേ ഭീകരവാദികൾ കൊല്ലപ്പെട്ടതുമായിട്ടുള്ള ഒരു വാർത്തയാണ്. അത് സിക്സ് മിലിറ്റൻസ് കിൽഡ് ഇൻ ഓപ്പറേഷൻസ് ഇൻ കുൽഗാം രജൗരി ഡിസ്ട്രിക്ട്, നമ്മളുടെ ജമ്മു ആൻഡ് കാശ്മീരിൽ സംഭവിച്ച കാര്യമാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന സമയത്ത് അതിൽ പങ്കെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ആ സംഘടന എന്ന് പറയുന്നത് ലഷ്കർ ഇ തൈബ തന്നെയാണ്, ലഷ്കർ ഇ തൈബ. അത് കുറേ കാലമായിട്ട് നമ്മൾ അങ്ങനെ അധികം കേൾക്കാറൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അത് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഇത് കുറച്ച് നാളുകൾക്ക് മുന്നേ, ഒരു ഒന്നോ രണ്ടാഴ്ചയ്ക്ക് മുന്നേ പാകിസ്ഥാനിൽ അവിടെ ആർമി ഒരു സെൻറ്ററിന് നേരെ, ഇതുപോലെ ഒരു വ്യോമ താവളത്തിന് നേരെ അവിടെ ഒരു ഭീകരാക്രമണം ഉണ്ടാവുകയും അവിടെ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായി. അത് സംഭവിച്ച ഉടനെ തന്നെ ഇതുപോലെയുള്ള തീവ്രവാദ സംഘടനകൾ വന്ന് അത് ഞങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവർ മുന്നോട്ട് വരുന്നു, അത് ഏറ്റെടുക്കുന്നു. ഇങ്ങനെ അത് ഒരു സംഭവം നിങ്ങളെ നമ്മൾ വാർത്തയിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ നമ്മൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ എത്ര പേര് ഇതിനെ തള്ളിപ്പറയുന്നവരായിട്ട് മുന്നോട്ട് വരുന്നത് കാണാം. ഇപ്പോൾ മദ്രസ വീണതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിവിടെ സൂചിപ്പിച്ചു, അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് മതത്തിനകത്തു നിന്ന് എങ്ങനെ എത്ര ആളുകൾ ഇവിടെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും കാണാൻ സാധിച്ചു, ഇവിടെ കാണാൻ സാധിക്കുന്ന എന്താണ്? ഇത് ചെയ്യരുത് എന്നും ഇത് ശ്രദ്ധിക്കണമെന്നും ഇത് നമ്മൾ സൂക്ഷിക്കണമെന്നും അത് തടയാൻ വേണ്ടിയിട്ടുള്ള 11 നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു കാര്യം പോലും നമ്മൾ പറഞ്ഞു വെക്കുമ്പോൾ ആ പറയുന്ന ആളുകളെ കല്ലെറിയുക എന്നുള്ളതല്ലാതെ ഇവിടുത്തെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ എപ്പോഴെങ്കിലും ഈ വിഷയത്തെ ഒരു ഗൗരവമായിട്ടുള്ളൊരു വിഷയമായി എടുത്ത് അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത് ഇനി കാണാൻ പോകുന്നുമില്ല. അതേപോലെ തന്നെയാണ് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു, ഇതുപോലെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നു. അങ്ങനെ നടക്കുന്ന സമയത്ത് ഇതിനെ അപലപിക്കുന്നത് പോട്ടെ, ഇത് ഇതിൻ്റെ പേരിൽ ലോകത്തെ എവിടെയെങ്കിലും ഒരാൾ അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞ് ഓടി ഒളിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു സ്ഫോടനം എവിടെയെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആദ്യം ഒരു എന്താണ് ഡയഗ്നോസിസ് ഓഫ് എക്സ്ക്ലൂഷൻ എന്നുള്ള പോലെ അത് ആദ്യം അന്വേഷണം നമ്മളുടെ ഏതെങ്കിലും കാക്കാനാണോ എന്ന് അന്വേഷിച്ചിട്ട് ബാക്കി അല്ല എന്നുണ്ടെങ്കിൽ മാത്രം ബാക്കിയിലേക്ക് പോകുന്നൊരു ഒരു അവസ്ഥ പോലും ഇവിടെ ഉണ്ട്. എന്താ അതങ്ങനെ വരുന്നതെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം മാർട്ടിൻ നമ്മളെ കളമശ്ശേരിയിലെ സ്ഫോടനത്തിൻ്റെ കഥ നമ്മൾ പറഞ്ഞപ്പോൾ അതിവിടെ സംഭവിച്ച സമയത്ത് നമ്മളിവിടെ കേട്ടുകൊണ്ടിരുന്നതെന്നാണ്. അതായത് അത് ഒരു ഒരു അമുസ്ലിമായ ഒരു വ്യക്തി ആയതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഇപ്പോൾ അതിനകത്തൊന്നും പറയാനില്ല എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അത് പറയണ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ അതിപ്പോൾ മുസ്ലിമായിരുന്നുണ്ടെങ്കിൽ ഇവരങ്ങ് മറിച്ചേനെ എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുക, ആണോ? അപ്പോൾ ഇവർ പറയുന്ന എന്താണ്? ഓ ഭാഗ്യം ഞങ്ങളല്ല എന്നാണ്, അതായത് നിങ്ങളെ ഞങ്ങൾ പറ്റിച്ചേ എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളെ പറ്റിച്ചു എന്ന ഒരാശ്വാസം. ഇവിടെ എന്താണ് ഇതിൽ ആശ്വസിക്കാനുള്ളതെന്നാണ് എനിക്ക് എപ്പോഴും ചോദിച്ചിട്ട് മനസ്സിലാവാത്തത്. ഇവർ പറയുന്ന കാര്യം കാണുമ്പോൾ അതിൻ്റെ ആ ലോജിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. നമ്മളിവരോട് പറയുന്ന എന്താണ്, ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്നും ഈ ലോകത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു, എന്തെല്ലാം രാജ്യങ്ങൾ പലതരം വിഷയങ്ങളിലൂടെ പട്ടിണിയിലൂടെ ഒക്കെ നടന്നു പോകുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യയെ തന്നെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് തന്നെ വളരെയധികം കഷ്ടപ്പാടും അതുപോലെ വളർന്ന് മുന്നോട്ട് വരാനുള്ള ആ ഒരു തത്രപ്പാടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്, എന്താണ് ഒരു ഡെവലപ്പിംഗ് രാജ്യം എന്ന പേരിൽ തന്നെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. എന്നിട്ട് പോലും അതിനകത്ത് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ ആരാണ് മുന്നോട്ട് വരുന്നത്? അതിൻ്റെ ജിയോ പൊളിറ്റിക്സ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൽ കൈ കഴുകാൻ കഴിയില്ല. കാരണം ഈ ജിയോ പൊളിറ്റിക്സിൻ്റെ പിന്നിലും ഈ മതം കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയാതെയും സമ്മതിക്കാതെയും മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് ഏത് തരം ഇതുപോലെയുള്ള സംഭവ വികാസങ്ങളാകുമ്പോഴും നമുക്കത് പറയേണ്ടതായിട്ട് വരികയാണ്. ഇപ്പോൾ ഈ സംഭവത്തിൽ ഇത് ജമ്മു ആൻഡ് കാശ്മീരിൽ നടക്കുന്നു. കുറച്ച് കാലം മുന്നേ വരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്താ, അതാ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് രണ്ട് വെടിയൊച്ചയാണ് നമ്മളുടെ ചെവിയിൽ മുഴങ്ങുക. ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുമ്പോൾ ടോ ടോ ഇതാണ് അവിടെ മുഴങ്ങുന്നത്. പക്ഷേ ആ ഒരു സംഗതിക്ക് മാറ്റമുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മാറ്റമുണ്ടായിട്ടുണ്ട്. കശ്മീർ ഈസ് നോട്ട് ഗാസ എന്ന് പറഞ്ഞത് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് നമ്മളുടെ ഷെഹല റാഷിദ് എന്ന് പറയുന്ന ജെ എൻ യുവിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ടുക്കടേ ടുക്കടേ ഗ്യാങ് എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചിരുന്ന ആ ഗ്യാങ്ങിലെ ഒരു പ്രധാനിയായിട്ടുള്ള ഒരു വ്യക്തി. ഇവർ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണത്, കശ്മീർ ഈസ് നോട്ട് ഗാസ എന്ന് പറയുന്നത്. എന്താണ് അവിടെ ഉദ്ദേശിച്ചത്? അതായത് കശ്മീർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ സമാധാന അന്തരീക്ഷമാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരുപാട് നീക്കങ്ങൾ അവിടെ നടന്നതിൽ ഒരു പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് ആ 372 ആർട്ടിക്കിൾ അവിടെ റദ്ദാക്കുന്നതാണ്, ആർട്ടിക്കിൾ 370. അത് സംഭവിച്ചത് മുതൽ അതോടൊപ്പം തന്നെ ആ ഒരു മേഖലയിൽ കൈക്കൊണ്ടിട്ടുള്ള പല പ്രവൃത്തികളുടെയും പേരിൽ ആ കശ്മീർ വാലി എന്ന് പറയുന്നത് ഇന്ന് ഒരു യഥാർത്ഥത്തിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു വാലി ആയിട്ട് മാറുന്നു
എന്നുള്ളത് ഷെഹല ഇവിടെ ഒടുവിൽ സമ്മതിക്കുന്നു. കുറച്ച് നാളുകൾക്ക് മുന്നേ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും സമ്മതിച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇനി സമ്മതിക്കേണ്ടതായിട്ട് വരും. എന്ന് മാത്രമല്ല, ഒരുപാട് ആളുകൾ സമ്മതിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വലിയ പെരുന്നാളിനാണെന്നാണ് ഞാൻ ഓർക്കുന്നത്, ഒരു പെൺകുട്ടി ഒരു ബൈക്കിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് കൈ ഒക്കെ ഇങ്ങനെ വിട്ട് വലിയ തോതിൽ കാറ്റ് കൊള്ളുന്ന ഒരു ചിത്രം നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതിൽ ആ കുട്ടി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നു, പണ്ടിത് ചെയ്യാൻ കഴിയില്ലായിരുന്നു എന്ന് പറയുന്നു. അതായത് പണ്ടും കാശ്മീർ ഇന്ത്യയിൽ തന്നെയാണ്, ഇപ്പോഴും കാശ്മീർ ഇന്ത്യയിൽ തന്നെയാണ്, പക്ഷേ പണ്ട് ആ കുട്ടിക്ക് അത് അങ്ങനെ ചെയ്യാൻ കഴിയില്ലായിരുന്നു, ഇന്ന് അങ്ങനെ ചെയ്യാൻ കഴിയുന്നു. അതിനെന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടിയിലൂടെയും അതല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളിലൂടെയൊക്കെ അവസാനം കറങ്ങിത്തിരിഞ്ഞെത്തുന്നത് എന്താണ്, അത് നമ്മളുടെ ഈ 370 ആർട്ടിക്കിൾ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താ, രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകൾ വന്നിട്ട് പറയുന്നത് കശ്മീരിലെ ഇലക്ഷൻ വാഗ്ദാനമായിട്ടൊക്കെ പറഞ്ഞു വെക്കുന്നത് എന്താ, ഞങ്ങളെ വിജയിപ്പിച്ചാൽ തിരിച്ച് 370 ആർട്ടിക്കിൾ 370 ഇവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് അവരെ കൂടെ നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ പറഞ്ഞതായിട്ടാണ് അറിയാൻ കഴിയുന്നത്, തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഞാൻ വായിച്ചത് ഓർമ്മ അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഇത് കശ്മീരി ജനതയോട് ചെയ്യുന്ന ഒരു വലിയ വഞ്ചനയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. കാലങ്ങളായിട്ട് അവർ വഞ്ചിച്ചുകൊണ്ടിരുന്നു, ആ വഞ്ചനയിൽ നിന്നും പുറത്തു കടക്കുന്ന ഒരു ഘട്ടമുണ്ടായി. അങ്ങനെ അതിനുവേണ്ടി ശ്രമിച്ച സമയത്ത് ആ 370 ആർട്ടിക്കിൾ അവിടെ കൊണ്ടുവരുന്നത് എതിർത്തിരുന്ന വ്യക്തി കൂടിയാണ് ഈ ഷെഹല എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അവർ വന്നിട്ട് പറയുകയാണ് അത് നന്നായി, ഇപ്പോൾ അത് ഒരു സുഖമുള്ള അവസരമായി മാറിയിരിക്കുന്നു. അവർ പറഞ്ഞൊരു വാചകം ഇതാണ്, ഓൾ ഓഫ് ദോസ് തിങ്സ് സംബഡി നീഡഡ് ടു ബ്രേക്ക് ദ ഐസ് എന്നാണ് ആ പറഞ്ഞ വാചകം. ഇതൊക്കെ ആരെങ്കിലും ഒരാൾ ചെയ്യണമായിരുന്നു, അത് ഇത്ര നാളും ആരും ചെയ്യാൻ തയ്യാറായിരുന്നില്ല, ഇന്നിപ്പോൾ അത് ചെയ്തു. അത് ചെയ്തത് മോദിയാണ്. അപ്പോൾ ഒരു ഗാസയാക്കാതെ, കശ്മീരിനെ ഒരു ഗാസയാക്കാതെ ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ള വ്യക്തികളെന്ന് പറയുന്നത് പ്രധാനമായിട്ടും മോദിയും അമിത്ഷായുമാണ് എന്ന് അവിടെ അഭിനന്ദിക്കുന്നു. അവരൊക്കെ വലിയ വലിയ ഒരു എന്താണ് തേനും പാലും ഒഴുകുന്ന രീതിയിൽ അവരെ അനുമോദിച്ചുകൊണ്ടേയിരിക്കുന്നു, പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. സെൽഫ്ലെസ്സാണ്, അങ്ങനെ പല പല വാക്കുകളാണ് അവർ അവിടെ ഉപയോഗിക്കുന്നത്. എന്തു തന്നെയായാലും ഒരു കശ്മീരിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ ആ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഷെഹല മാത്രമൊന്നുമല്ല ഇത് പറഞ്ഞിട്ടുള്ളതെന്നുള്ള ഒരു വസ്തുത അവിടെ ഉള്ളപ്പോൾ, ഇതിനു മുന്നേയും അവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകൾ പലരും ഇതുപോലെ പറയുന്നത് നമ്മൾ കാണുമ്പോൾ, ഓരോ കശ്മീരി ജനതയുടെ ഭാഗമായിട്ടുള്ള വ്യക്തിയും അത് അവരുടെ സ്വന്തം ജീവിതത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ, അവരുടെ ദൈനംദിന ജീവിതത്തിൽ അത് കാണുമ്പോൾ, അവരുടെ ബിസിനസ് അത് വർദ്ധിക്കുന്നത് കാണുമ്പോൾ, അവരുടെ ആ ടൂറിസം അവിടെ ഡെവലപ്പ് ചെയ്യുന്നത് കാണുമ്പോൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ കശ്മീരിലേക്ക് ടൂറ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ പറയുന്ന ആ കാര്യങ്ങൾ പോലും നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാവും അവിടെ എത്രമാത്രം മാറിയിരിക്കുന്നു എന്നുള്ളത്. ഇതൊന്നും അറിയാതെ നമ്മുടെ നാട്ടിൽ കുറേ വോക്കുകൾ ഇരുന്ന് പറയുന്ന എന്താണ്, ഇതൊരു പ്രശ്നമാണ്, ഇതൊരു വലിയ സൂചനയാണ്, ഇത് ഇന്ത്യ എന്തോ ഉണ്ടാകാൻ പോവുകയാണ് എന്നും പറഞ്ഞിട്ട് അവിടെ വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങളെ ഭീതി പരത്താൻ വേണ്ടി വെക്കുകയും ഇത് ഇതിന് പിന്നിൽ വേറെ ചില ഗൂഢാലോചന സിദ്ധാന്തങ്ങളും കൂടി എടുത്തു വെച്ചുകൊണ്ട് അതിനെ പൊലിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു. ഇതാണ് നമ്മളിവിടെ കാണുന്നത്, ഇതിൽ പറഞ്ഞു വെക്കുന്നത്. ഈ പോസ്റ്റിൻ്റെയൊക്കെ താഴെയുള്ള കമൻസും അതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിൽ നമ്മളുടെ മുക്കാൽ മീഡിയയിലെ ആ അടുപ്പുകൾ ചർച്ചയിലൊക്കെ അവർ പറഞ്ഞു വെക്കണം എന്താണ്, ഷെഹലയ്ക്ക് നേരെ എന്തോ വലിയൊരു കേസ് വരാനുണ്ട്, ആ കേസിന് വേണ്ടിയിട്ട് തടയിടാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്, അത് മുൻകൂട്ടി കണ്ടിട്ട് ഇവർ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ് എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ വിശ്വസിക്കാനും അതിൻ്റെ പിന്നാലെ പോകാനും ഈ ഇത്തരത്തിലുള്ള കൺസ്പിറസി തിയറികൾ അത് വലിയ ഒരു വേദവാക്യമായിട്ടൊക്കെ കണ്ടിരുന്ന ആളുകൾ പണ്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാനും സമ്മതിക്കുന്നു. പക്ഷേ ഇന്ന് ആ കാലമൊക്കെ മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറയുന്നത് ഒരു 50% ആളുകൾ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ എന്ന് തന്നെ വിചാരിക്കുക. ബാക്കിയുള്ള 50% ആളുകൾ ഇതിനൊക്കെ സംശയത്തോടു കൂടിയും നിങ്ങൾ പറയുന്ന സംഗതിയിൽ വസ്തുതയുണ്ടോയെന്ന് അന്വേഷിക്കാനും തയ്യാറാകുന്ന ആളുകളാകുമ്പോൾ ഈ ഭീതി വ്യാപാരം അധിക നാൾ ഓടില്ല എന്നുള്ളത് തന്നെയാണ്. കശ്മീരിലെ ജനതയുടെ ഒരാൾ മാത്രമൊന്നുമല്ല ഷെഹല എന്ന് പറയുന്നത്, ഇതുപോലെ അനേകം ആളുകൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ വ്യത്യാസങ്ങൾ അവിടെ കാണാൻ സാധിക്കുമ്പോൾ, ഇന്ന് പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ചിട്ട് ഒരു കാര്യം പറയുമ്പോൾ അത് പിന്നീട് അത് പറഞ്ഞതും ഇപ്പോൾ പറയുന്നതും തമ്മിലുള്ള വ്യത്യാസവും അത് സംഭവിക്കുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു വൈരുദ്ധ്യവും ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുകയാണ്. ഇതുപോലെ നിങ്ങളെനിക്ക് എത്ര 50 ദിവസം തരൂ എന്നിട്ട് ശരിയാക്കിയില്ലെങ്കിൽ എന്നെ കത്തിച്ചോളൂ എന്ന് പറഞ്ഞ ആ പ്രധാനമന്ത്രിനെ എന്താണ് 50 ദിവസത്തിന് ശേഷം നടന്നതെന്നുള്ളത് നമ്മൾ കണ്ടു. പക്ഷേ ആരും കത്തിക്കാനൊന്നും പോയിട്ടില്ല, പക്ഷേ പുള്ളിക്ക് വേണ്ട സംഗതികളൊക്കെ ഇവിടെ കൊടുക്കാൻ കഴിഞ്ഞു. വളരെ മികച്ച രീതിയിൽ അതിനുള്ള വിമർശനങ്ങൾ കൊടുക്കാൻ പറ്റി എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തു തന്നെ ആയാലും അതുപോലെയുള്ള വീരവാദങ്ങളും കാര്യങ്ങളൊന്നും പിന്നെ അവർ മുന്നോട്ട് വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല.
ഇപ്പോൾ സുരേഷ് ഗോപി അതുപോലുള്ള ചില കാര്യങ്ങൾ പറയുന്നത് കേട്ടു. എന്താണ് 5 വർഷത്തേക്ക് കേരളം ഒന്ന് തരൂ, ദയവായിട്ട് അങ്ങനെ കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയുള്ള ഇമോഷണലായിട്ട് കാര്യങ്ങൾ സമീപിക്കുന്ന ആളുകളെ നമ്മൾ മാറ്റി നിർത്തണം. ഇതൊക്കെ വളരെയധികം പ്രാക്ടിക്കലി കാണേണ്ട, അതുപോലെ തന്നെ അതിനെ അപ്രോച്ച് ചെയ്യേണ്ട വിഷയങ്ങളാണ്. അതിൽ ഇമോഷൻസ് ആയിരിക്കരുത് പ്ലേ ചെയ്യുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഡയലോഗ്സ് പറയുന്ന ആളുകൾ നമ്മൾ സൂക്ഷിക്കണം. ഒരു കാര്യം ഇവിടെ വ്യക്തം, ഞാനിവിടെ സൂചിപ്പിച്ചത് അത് തന്നെയാണ്. അതായത് ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻ നടത്തുന്ന രീതിയിലുള്ള ഇമോഷൻസ് വെച്ചുകൊണ്ടുള്ള പണിയൊക്കെ കുറച്ച് നാളായിട്ട് മോദിയാണെങ്കിൽ മാറ്റി വെച്ചിട്ട് കുറേയും കൂടി പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ കാണുന്ന ലെവലിലേക്ക് മാറിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാനും പറയുക. മോദി സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഗഡ്കരിയെ പോലെയും അതുപോലെ ഇപ്പോൾ ഇവിടുത്തെ നമ്മളുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററെ പോലെയൊക്കെയുള്ള ആളുകൾ വളരെ മികച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്തു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വലിയ തോതിലുള്ള മുന്നേറ്റം അടുത്ത ഇലക്ഷനിൽ കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. അതൊക്കെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്, അതിനൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ കേരളത്തിലെയും പല ഹൈവേസും ഡെവലപ്ഡ് ആവും, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂർത്തിയാവുമ്പോൾ ഇത് എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിൻ്റെതല്ല, ഇത് സംസ്ഥാന സർക്കാർ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ മുതലെടുക്കാൻ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനാവുക, അതിവിടെ സാധിക്കാതെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും വോട്ടുകൾ കൂടുതൽ ആടി ഉലയാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയായാലും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമാണ് വോട്ടിൻ്റെ കാര്യത്തിൽ അത് മാറി മാറി വരുന്ന സർക്കാരുകളാക്കി ഇവിടെ നിലനിർത്തുക എന്നുള്ളതാണ്. അത് ഒരാൾക്ക് തന്നെ നിരന്തരം കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിനിപ്പോൾ ഈ ബി ജെ പി ആയാലും അധികം ഇങ്ങനെ പോയാൽ അത് പ്രശ്നം തന്നെയാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു മാറ്റം അവിടെ അനിവാര്യമാണെന്ന് തന്നെയാണ് ഞാൻ പറയുക. അത് നമ്മളൊന്ന് മനസ്സിൽ വെക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇത്തരത്തിലുള്ള വോക്കുകൾ മുന്നോട്ട് വെക്കുന്ന ഇതുപോലെയുള്ള ചില നിലപാടുകൾ അത് നമ്മൾ ഒന്ന് 2 വട്ടം ആലോചിച്ചിട്ട് വേണം അതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അതിനായിട്ട് അത് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആക്ട് ചെയ്യാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഫാക്ട് ബേസ്ഡ് ആയിട്ട് മനസ്സിലാക്കാനും കാര്യങ്ങളെ അതുപോലെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാനും നമുക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറും അന്ധമായ രാഷ്ട്രീയ വിരോധം കൊണ്ട് നടക്കുന്ന ആളുകളായിട്ട് മാറുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം മറ്റൊരു കാര്യം, ഇപ്പോൾ ഷെഹല ഇത് പറയുന്നു, ഈ സമാനമായ കാര്യം വേറെ ഒരാൾ പറയുമ്പോൾ എങ്ങനെയായിരിക്കും അവിടെ അത് എടുക്കുന്നത്? ഇപ്പോൾ ഒരു ബി ജെ പി കാരനായിട്ടൊരാൾക്ക് അത് പറയുമ്പോൾ ബുദ്ധിമുട്ടില്ല, അതേപോലെ ഒരു മുസ്ലിമായിട്ടുള്ള ഒരാൾ പറയുമ്പോഴേക്കും അത് വേറൊരു ലെവലിലേക്ക് പോകുന്നു. മറ്റേതെങ്കിലും ഒരു ക്രിസ്ത്യാനിയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അവൻ ഉടനെ ക്രിസംഖ്യയാകുന്നു. നമ്മളാണ് പറയുന്നത്, ഇപ്പോൾ ഞാനിതുപോലെ പറഞ്ഞാൽ ഞാൻ ഉടനെ സംഖ്യയായി മാറുന്നു. അപ്പോൾ ഇതൊരു വലിയ വിഷയം തന്നെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ഒരു അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ ചാപ്പ കൂടെ കിട്ടാതെ നമുക്കിത് പറയാൻ കഴിയില്ല എന്നുള്ളൊരു ഗതികേട് ഇവിടെ ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ചില കാര്യങ്ങളിൽ നമുക്ക് നല്ലതിന് നല്ലതെന്ന് ശരി ആയതിനെ ശരിയെന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ഘട്ടം വരാത്ത കാലത്തോളം. അങ്ങനെ പറയാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ടതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ശരിയായ രീതിയിലുള്ളൊരു രാഷ്ട്രീയ ബോധമാണോ എന്നുള്ളത്. ഓക്കെ, ഇനി